നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വാങ്ങുന്നവരുണ്ടെങ്കിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് നിരവധി ആളുകൾക്കാണ്. ഈ ആനുകൂല്യം മുടങ്ങിയതിന്റെ കാരണമായിട്ട് പറയുന്നത് ലാൻഡ് സീഡിങ്, അതോടൊപ്പം തന്നെ EKYC തുടങ്ങിയ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ്. എത്രയും വേഗം ഓൺലൈൻ സർവീസ് സെന്ററുകളിലെത്തി നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പൂർത്തിയാക്കണം. ഇത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് മുടങ്ങിയിട്ടുള്ള ഗഡുവും അതോടൊപ്പം തന്നെ ഉടൻ വിതരണം ചെയ്യാൻ പോകുന്ന 15-ാമത്തെ ഗഡുവും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. നാളെ ഇതുവരെ തുക മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. എന്നാൽ ഏതെങ്കിലും ഗഡു മുടങ്ങിയിട്ടുള്ളവർ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാത്തവരെ അയോഗ്യരായവരുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും നാളെ ഇതുവരെ അവർ വാങ്ങിയ തുക പിന്നീട് അത് തിരിച്ചടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇത്തരം വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മാസം 31-ാം തീയതി വരെ ഇത് പൂർത്തിയാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. ഇനി ബാങ്ക് അക്കൗണ്ടും ആധാർ സീഡിംഗും നിർബന്ധമാക്കിയിരുന്നു. ചിലരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വരാത്തതിന്റെ കാരണം ഈ ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് സാധ്യമാക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവർ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക വഴി ആനുകൂല്യം അവർക്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കായിരിക്കും 2000 രൂപ വീതമുള്ള ഗഡുക്കൾ എത്തിച്ചേരുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം മുൻഗണനാ വിഭാഗങ്ങൾക്ക് 1 മുതൽ 15 വരെ തീയതികളിലും മുൻഗണനേതര വിഭാഗങ്ങൾക്ക് 15-ന് ശേഷം മാസാവസാനം വരെയുമെന്ന രീതിയിലേക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ഭക്ഷ്യഭദ്രതാ നിയമവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമം നടപ്പിലാക്കി ഭൂരിഭാഗം ആളുകൾക്കും ആനുകൂല്യം ലഭിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു അറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ മുൻ മാസങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ മാസം അവസാനം വരെ എല്ലാ കാർഡുകൾക്കും ആനുകൂല്യം വാങ്ങുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇതിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ട്. 5 ലക്ഷം രൂപ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. എന്നാൽ ഈ പദ്ധതിയിലൊക്കെ അർഹത ഉണ്ടായിട്ടും അംഗത്വം എടുക്കാൻ സാധിക്കാതെ പോയ അല്ലെങ്കിൽ അംഗങ്ങളാകാതെ പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇത്തരം കുടുംബങ്ങളെ പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ പുതിയ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രീമിയം ഇതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയില്ലാത്തവരെ അടച്ച് ഇതിലേക്ക് ചേരാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ളൊരു നിയമമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയ പ്രീമിയത്തിൽ അംഗത്വമില്ലാത്തവർക്ക് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും 5 ലക്ഷം രൂപ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലേക്ക് പദ്ധതിയിൽ പുതിയ ഭേദഗതികൾ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ടുള്ള ബൃഹത് പദ്ധതികളിലൊന്നായിട്ടായിരിക്കും കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിക്കുക. പുതിയ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല. ഇതിന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിലെ പുതുക്കൽ ക്രമീകരണങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ 17 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ മാസം വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിലവിൽ ഭിന്നശേഷിയുള്ളവരുടെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലുമൊക്കെ, അതായത് മേൽവിലാസത്തിലെ തെറ്റുകളാവാം അല്ലെങ്കിൽ മേൽവിലാസം ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളാവാം, ഇനി അതോടൊപ്പം തന്നെ പേരിലെ പൊരുത്തക്കേടുകൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് തിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പേര് ചേർക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം അടുത്തുള്ള BLO മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതും ഫോമുകൾ പൂരിപ്പിച്ച് നമുക്ക് നൽകിക്കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഇതിൽ നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.